എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് ഇന്നൊരു അടിപൊളി ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത് മുട്ടയൊന്നും ഇല്ലാതെ തന്നെ നല്ല സോഫ്റ്റും നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള കേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഒരു ചോക്ലേറ്റ് കേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനേക്കാളൊക്കെ എനിക്ക് ഈ റെസിപ്പി നല്ല ഇഷ്ടമായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം. അതിന് തന്നെ ഒരു ബൗള് നല്ല നീറ്റാക്കിയിട്ട് തുടച്ച് വെള്ളമൊന്നും ഇല്ലാണ്ട് വെക്കുക. അതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെപ്പോഴും അളക്കുമ്പോൾ മൈദപ്പൊടി ഇതായതുപോലെ വടിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ഹീപ്പാക്കിയിട്ട് ഇങ്ങനെ നിർത്തരുത്. ഇതിപ്പോൾ ഈ മൈദപ്പൊടിയുടെ മാത്രമല്ല, നമ്മൾ ഈ അളവ് സ്പൂണുകളിൽ, അതായത് ഇപ്പോൾ ബേക്കിംഗ് സോഡ ആയാലും ബേക്കിംഗ് പൗഡർ ആയാലും എടുക്കുമ്പോൾ ഇതുപോലെ വടിച്ചിട്ട് വേണം എടുക്കണം. ഇനി ഒരു അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് ഈ വടിച്ചെടുത്ത ആ ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 250 ml കപ്പ് സെറ്റാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി അതിൽ 1/2 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇത് മധുരമില്ലാത്ത കൊക്കോ പൗഡറാണ്. അപ്പോൾ ഈ കൊക്കോ പൗഡറാണ് ശരിക്കും നമ്മുടെ ഈ കേക്കിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു വില്ലനായിട്ട് വരിക. കേക്കിനെ ഡ്രൈ ആക്കുന്നത് ഈ കൊക്കോ പൗഡറാണ്. പക്ഷേ നമ്മളിതിൽ നന്നായിട്ട് പാലൊക്കെ ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റാക്കി എടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ് നമുക്ക് കിട്ടുക. ഇനി ഇത് നമുക്ക് 3 തവണ നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഈ ബൗളവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു നീറ്റായിട്ടുള്ള ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കണം. അപ്പോൾ 1/4 കപ്പ് നമ്മൾ ശരിക്കും അളന്നിട്ട് വേണം ഒഴിക്കണം. 1/2 കപ്പും പിന്നെ 1/4 കപ്പും അങ്ങനെ 1/4 കപ്പ് കറക്റ്റായിട്ട് അളന്നിട്ട് ഒഴിക്കുക. ഇത് തിളപ്പിച്ചിട്ട് ചൂടാറിയിട്ടുള്ള പാലാണ്. ഇനി ഇതിലേക്ക് ഈ പാലിലേക്ക് പൊടിച്ച പഞ്ചസാര 1/4 കപ്പ് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ 1 കപ്പ് ശരിക്കും മൈദപ്പൊടിക്ക് 1 കപ്പ് പഞ്ചസാര തന്നെ വേണം, പൊടിച്ച പഞ്ചസാര. അപ്പോൾ നമ്മളിവിടെ 1/4 കപ്പ് എടുക്കാൻ കാരണം നമ്മുടെ പാൽപ്പൊടിക്ക് നല്ല മധുരമുണ്ട്, മധുരമുള്ള പാൽപ്പൊടിയാണ്. അതുകൊണ്ട് നമ്മൾ 1/4 കപ്പ് എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ പഞ്ചസാര ഈ പാലുമായിട്ട് നന്നായിട്ട് ഇതുപോലെ യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ വിസ്ക് ഉണ്ടെങ്കിൽ, ഞാൻ ബട്ടർസ്കോച്ച് കേക്ക് ഉണ്ടാക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ വിസ്ക് മാത്രം മതി നമുക്ക് എഗ്ലെസ് കേക്ക് ഉണ്ടാക്കാനായിട്ട്. നല്ല എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതായത് ഇവിടെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എസൻസ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ വാനില എക്സ്ട്രാക്റ്റാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അത് നല്ല ഒരു കൊഴുകൊഴുത്ത ഒരു പ്രകൃതമാണ് കേട്ടോ. ഇതിൻ്റെ എസൻസ് എന്ന് വെച്ചാൽ നല്ല ലൂസ് വെള്ളം പോലെ ഇരിക്കും. ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, നല്ല ഫ്ലേവറാണ് ഇത് ഒഴിക്കുമ്പോൾ കിട്ടാറ്. അപ്പോൾ അത് ഒഴിച്ച് കൊടുക്കാം. 2 ടീസ്പൂൺ ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സാക്കിയാൽ മതി. അതിന് ശേഷം അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചിട്ട് 1 മിനിറ്റോളം നന്നായിട്ട് വിസ്കോണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ ഓയിലായതുകൊണ്ട് ഇതിൽ നന്നായിട്ട് മിക്സായി വരണം. അപ്പോൾ അതേപോലെ നന്നായിട്ട് മിക്സായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ഫസ്റ്റ് ഒരു ചോക്ലേറ്റ് കേക്ക് ഇട്ടിരുന്നു കുറേ മുന്നേ. അപ്പോൾ അത് ചോക്ലേറ്റ് ഗനാഷ് ഒക്കെ ഒഴിച്ചിട്ട്, അപ്പോൾ അതിൽ വിനീഗറും ബട്ടറൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. പക്ഷേ അതിനെക്കാട്ടൊക്കെ നല്ല ഈസി ആയിട്ട് നമുക്ക് അതിലും കുറച്ചും കൂടി സോഫ്റ്റും മോയിസ്റ്റ് ആയിട്ടുള്ള കേക്ക് റെസിപ്പി ആയിട്ട് എനിക്ക് ഇതാണ് തോന്നിയത്. എന്തായാലും എല്ലാവരും വെച്ച് നോക്കിക്കോളൂ കേട്ടോ ഈ റെസിപ്പി. അപ്പോൾ ഈ ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ട് 2 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ചെറുനാരങ്ങ നീര് ഒഴിച്ചതിന് ശേഷം എന്തായാലും 2 മിനിറ്റെങ്കിലും നിന്നിട്ട് ഇതുപോലെ ഒന്ന് വിസ്കോണ്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് 2 മിനിറ്റ് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് 2-3 ട്രിപ്പായിട്ട് പതുക്കെ പതുക്കെ ഒഴിച്ച് മിക്സാക്കിയിട്ട് എടുക്കാം. എല്ലാം കൂടി ഒന്നിച്ചിട്ട് ഒഴിച്ച് മിക്സാക്കണേക്കാട്ടും ഇതുപോലെ കുറേശിട്ടിട്ട് ഒഴിച്ച് മിക്സാക്കിയെടുത്താൽ പെട്ടെന്ന് കട്ടണമൊന്നും ഇല്ലാണ്ട് ഈ വിസ്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ വേകണ്ട. നന്നായിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഒഴിച്ച് മുഴുവനായിട്ട് ഒഴിച്ച് എല്ലാതും കൂടെ ഒന്ന് നന്നായിട്ട് വിസ്കോണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ വിസ്കോണ്ട് നമുക്ക് ഒന്ന് നന്നായിട്ടൊരു 1/4 ഭാഗം ഇതേപ്പോൾ മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് 1-2 ടേബിൾ സ്പൂൺ കൂടെ പാലൊഴിച്ച് കൊടുക്കണം. അങ്ങനെ പാലൊഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ എക്സ്ട്രാ ഈ 1/4 കപ്പ് നേരത്തെ ഒഴിച്ചു, അതിൻ്റെ കൂടെ 3 ടേബിൾ സ്പൂൺ പാലൊഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ 2 ടേബിൾ സ്പൂൺ ഇപ്പോൾ ഒഴിച്ച് കഴിഞ്ഞു. ബാക്കിയുള്ള 1 ടേബിൾ സ്പൂൺ ഈ കട്ടകളെല്ലാം ഉടഞ്ഞ് നന്നായി മിക്സായതിന് ശേഷം അവസാനം 1 ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് മിക്സിങ് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ബേക്കിംഗ് ട്രേൻ്റെ അടിയിൽ മാത്രം, സൈഡിലൊന്നും ഞാൻ വെച്ചിട്ടില്ല, ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ പേപ്പർ വെക്കാൻ ഓയിലൊന്നും തേച്ചിട്ടില്ല കേട്ടോ, വെറുതെ ജസ്റ്റ് ആ പേപ്പർ വെച്ച്. ഇനി ഇത് നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ട നല്ല ഇത്തിരി ലൂസായിട്ടുള്ള പരിവായിരിക്കണം. വിട്ട് വിട്ട് പോരുന്ന അതുപോലത്തെ പരിവാവരുത്. അപ്പോൾ കറക്റ്റാണ് ഈ അളവ് പാലൊക്കെ ഇത്രയും തന്നെ ഒഴിച്ച് കൊടുക്കണം, എന്നാലേ നമുക്ക് നല്ല സോഫ്റ്റ് മോയിസ്റ്റായിട്ടുള്ള കേക്ക് കിട്ടുകയുള്ളൂ.
എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിലത്തെ ആ ബബിൾസൊക്കെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പൊട്ടി പൊട്ടി പോകുള്ളൂ പുറത്തേക്ക്. അപ്പോൾ ബബിൾസ് ഇനിയും ബാക്കി അങ്ങനെ മുകളിൽ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് പീക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി, അപ്പോൾ ബബിൾസ് എല്ലാം പൊട്ടിപ്പോക്കോളും. ഇനി ഈ കേക്ക് ട്രേ നമുക്ക് 15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പാനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കി വെച്ചതിന് ശേഷം പിന്നെ ഒരു സെക്കൻഡ് പോലും പുറത്ത് വെക്കരുത്, വേഗം തന്നെ ഇതിലേക്ക് ഇറക്കി വെക്കണം. അപ്പോൾ ഈ പാൻ 15 മിനിറ്റ് മുന്നേ ഇതിന് മുന്നേ തന്നെ പ്രീ ഹീറ്റ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ റെഡി ആയിരിക്കും. ഇനി ട്രേ ഇതിൽ വെച്ചിട്ട് ഫ്ലെയിം ലോ, ഇത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുന്നത് മുതൽ കേക്ക് ഉണ്ടാക്കി കഴിയുന്നത് വരെ തന്നെ ഫ്ലെയിം ലോ ആവിലാണ് ഇട്ടാൽ മതി. എൻ്റെ വലിയ ബർണറിലാണ്, അതിൽ ഞാൻ ലോ ഫ്ലെയിമിലാണ്. 30 മിനിറ്റ് മൂടി വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ എനിക്കിവിടെ കറക്റ്റ് 30 മിനിറ്റ് ആയപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓവറായിട്ട് കുക്ക് ചെയ്യരുത്, ഏകദേശം ഒരു 20 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒന്ന്, 25 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക. എന്നിട്ട് നടുക്കിൽ ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കിയിട്ട് എടുത്ത് നോക്കണം. അതുമ്പോൾ പറ്റി പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതാ 30 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ കേക്കെല്ലാം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് പുറത്തേക്ക് എടുത്ത് വെക്കണം. അതിൽ തന്നെ ചൂടാറാൻ വെക്കരുത്, അപ്പോൾ കേക്ക് ഡ്രൈ ആവും. അത് എടുത്ത് മാറ്റിയിട്ട് ഒരു എന്തെങ്കിലും കവർ ചെയ്യണമെങ്കിൽ, ഒരു വായുസഞ്ചാരമുള്ള എന്തെങ്കിലും, നെറ്റ് പോലത്തെ എന്തെങ്കിലും മൂടിയുണ്ടെങ്കിൽ അതുകൊണ്ട് ഒന്ന് ചൂടാറുന്നത് വരെ മൂടി വയ്ക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഇത് ചൂടാറിയിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്കിത് ഡിമോൾഡ് ചെയ്യാം. അപ്പോൾ ഈ അരിഭാഗം ഇത് ഒട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ ഈ കത്തി കൊണ്ട് ഒന്ന് സൈഡ് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് അതിങ്ങനെ അടർന്നു പോന്നോളും. അപ്പോൾ ഞാനിവിടെ 2 ലെയർ കേക്കാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ ഈ കൊക്കോ പൗഡർ ചേർത്ത കാരണം ഇത് ഇപ്പോൾ 2 ലെയറായിട്ട് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 3 ലെയർ വേണമെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് മൈദ എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. അതിനനുസരിച്ചിട്ട് മറ്റുള്ളതെല്ലാം അളവ് കൂട്ടി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ട്രേ ഉപയോഗിച്ചിരിക്കുന്നത് 7 ഇഞ്ചിൻ്റെ സ്ക്വയർ ട്രേ ആണ് കേട്ടോ. അപ്പോൾ അതായത് കട്ട് ചെയ്തു. അപ്പോൾ കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടെക്സ്ചർ ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല ചോക്ലേറ്റ് കേക്ക്. അപ്പോൾ ഇനി നമുക്ക് ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാനായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഒരുക്കാം. അതിനായിട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക ഒരു പാത്രത്തിലേക്ക്. ഇനി അതിലേക്ക് തന്നെ 3/4 കപ്പ് ചോക്ലേറ്റ് ഡാർക്ക് കോമ്പൗണ്ടാണ് ഇത്, അതിട്ട് കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓൺ ആക്കുക, ലോവിലിടുക ഫ്ലെയിം. അത് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ആക്കണം കേട്ടോ. അല്ലാണ്ട് ഹൈ ആക്കരുത്. ചോക്ലേറ്റ് നമ്മൾ എപ്പോഴും ഡാർക്ക് കോമ്പൗണ്ട് ഉരുക്കുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് അധികം തീ തട്ടരുത്. അപ്പോൾ അത് അതിലത്തെ എണ്ണയും അതൊക്കെ അത് സെപ്പറേറ്റ് ആയി പോകും. ഡബിൾ ബോയിലിംഗ് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഞാൻ പക്ഷേ എളുപ്പത്തിന് ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഫ്ലെയിം നോക്കണം, ഫ്ലെയിം കൂട്ടി വെച്ചാലാണ് ഇത് പ്രശ്നമാവുക. അപ്പോൾ തന്നെ ഓഫ് ആക്കിയാൽ മതി ചൂടായാൽ. പിന്നെ അത് ഇരുന്ന് അതിൽ തന്നെ ഇളക്കി കൊടുത്താൽ അതിങ്ങനെ ഉരുകി ഉരുകി വന്നോളും. പിന്നെ വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് ഓണാക്കുക, പിന്നെ ഓഫ് ആക്കിയാൽ അപ്പോൾ തന്നെ ഓഫ് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ചോക്ലേറ്റ് ട്രഫിൾ കേക്കിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിക്കണില്ല കേട്ടോ. ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് എന്തായാലും നമ്മൾ കേക്ക് സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കും. ഫ്രിഡ്ജിൽ വെച്ച് ഒരു 6 മണിക്കൂറെങ്കിലും അതിലിരുന്ന് സെറ്റായതിന് ശേഷമാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ അങ്ങനെ സിറപ്പ് ഒഴിക്കുമ്പോൾ അത് കട്ടിയാവുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് എല്ലാം എന്തായാലും നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാറാൻ വയ്ക്കാം. ഇനി നമുക്ക് അന്നേരം കൊണ്ട് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യാം. അപ്പോൾ തലേദിവസം തന്നെ ഫ്രീസറിലേക്ക് വെച്ച് തണുപ്പിച്ച ബൗളാണിത്. അതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അപ്പം നന്നായി ബീറ്റ് ആയതിന് ശേഷം നമ്മൾ തണുപ്പിക്കാൻ വെച്ചിരിക്കുന്ന ഡാർക്ക് കോമ്പൗണ്ട് എടുത്തിട്ട് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ല കനത്തിൽ ഓരോ ലയറിലും വിപ്പിംഗ് ക്രീം തേക്കുന്നുണ്ട്, അതുകൊണ്ടാണ് 1 കപ്പ് ക്രീം എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് നന്നായി ബീറ്റ് ആയതിന് ശേഷം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി വയ്ക്കാം. അത് ഏതെങ്കിലും സാധാ പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ അതിൽ ആക്കിയാലും മതി. അപ്പോൾ ഈ പൈപ്പിംഗ് ബാഗിൽ ഇട്ടിട്ട് ചെയ്യുമ്പോഴാണ്, ലെയറിൽ സ്പ്രെഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ ആ ബ്രെഡ് ക്രംസ് എല്ലാം അതിൽ മിക്സായി വന്നിട്ട് അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. കേക്ക് സെറ്റ് ചെയ്തിട്ട് എന്തായാലും ഫ്രിഡ്ജിലേക്ക് വെക്കണം കുറച്ച് നേരം. അപ്പോൾ നമ്മൾ ഫ്രോസ്റ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കും. ആ സമയം കൊണ്ട് നമുക്ക് ഗനാഷ് തയ്യാറാക്കാം. അപ്പോൾ ആദ്യം കേക്ക് പൊടി വയ്ക്കുക, കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കേക്ക് ഇളകി പോകാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. പിന്നെ ഓരോ ലെയേഴ്സ് ആയിട്ട് വെച്ചിട്ട് കേക്ക് സെറ്റ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ കേക്ക് ഫ്രോസ്റ്റിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഗനാഷ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് 200 ml ഫ്രഷ് ക്രീമാണ് വേണ്ടത്. ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 200 g ഡാർക്ക് കോമ്പൗണ്ട് ഇട്ട് കൊടുക്കുക. ഇനി നേരത്തെ പോലെ തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഗ്യാസ് ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അത് ഓഫാക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് അലിഞ്ഞ് കിട്ടും. അപ്പോൾ അങ്ങനെ നന്നായി അലിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് 1 tsp ബട്ടർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബട്ടറും കൂടി ചേർക്കുമ്പോഴാണ് ഒരു നല്ലൊരു ഗ്ലേസിങ് കിട്ടും. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ഒരു പാത്രം വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കേക്ക് ബോർഡ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഈ ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.